ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സത്യത്തിന്റെ പാത തിരഞ്ഞെടുത്ത ഒരു സത്യാന്വേഷകൻ കാല യവനയ്ക്കുള്ളിൽ മറഞ്ഞിട്ട് 67 വർഷങ്ങൾ ആയെങ്കിലും തിരുവല്ല ഭദ്രാസനത്തിന്റെ ദ്വിതീയ മെത്രാപ്പോലിത്തയായിരുന്ന ജോസഫ് മാർ സേവരിയോസ് തിരുമേനിയുടെ നാമം ഇന്നും സഭാചരിത്രത്തിന്റെ താളുകളിൽ പച്ചപിടിച്ച് നിൽക്കുന്നു. കാലത്തിനും സഭയ്ക്കും പ്രത്യേകിച്ച് പുനരൈക്യ പ്രസ്ഥാനത്തിനും ഒരിക്കലും മറക്കാനാവുന്ന വ്യക്തിയല്ല മാർ സേവരിയോസ് മെത്രാപ്പോലീത്ത. മഹനീയമായ ഒരു ജീവിതത്തിന്റെ ഉടമയും ദൈവ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് സഭാസ്നേഹത്തിൽ വളർന്ന് അന്വേഷിച്ചറിഞ്ഞ സത്യത്തിനു വേണ്ടി തന്റെ ജീവിതം ബലിയായി സമർപ്പിക്കുവാൻ അഭിവന്യ സേവരിയോസ് തിരുമേനി തയ്യാറായി. അതുകൊണ്ട് തന്നെ ആ ജീവിതം ചരിത്രത്തിനും സഭയ്ക്കും ഒരു വലിയ സാക്ഷ്യമായി നിലകൊള്ളുന്നു. സാർവത്രിക സഭാ കൂട്ടായ്മയിൽ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ തന്റെ സഭാജീവിതം പൂർണ്ണമാക്കപ്പെടൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. തനിക്ക് ബോധ്യപ്പെട്ട സത്യവും വഴിയും മനസ്സിലാക്കിയ തിരുമേനി അതിന്റെ ഭവിഷ്യത്തുകളെപ്പറ്റി ചിന്തിക്കാനോ തന്റെ ആദർശവും ബോധ്യവും നിസാരമായതിനു വേണ്ടി ബലി കഴിക്കുവാനോ തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം. അധികാരത്തെക്കാളേറെ സത്യത്തെ സ്നേഹിക്കുകയും ആ സത്യം ഉറക്കെ വിളിച്ചു പറയുകയും ആ സത്യത്തിലേക്ക് അനേകരെ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. 1894 ഏപ്രിൽ 7 മല്ലപ്പള്ളി ആനിക്കാട് വാളക്കുഴി കുടുംബത്തിൽ ഉമ്മച്ചൻ അക്കാമ്മ ദമ്പതികൾക്ക് പിറന്ന കുഞ്ഞ് ദൈവിക കാര്യങ്ങളിൽ ചെറുപ്പം മുതലേ വളരെ താല്പര്യം കാണിച്ചിരുന്നു. പാതിക്കാട് ഓർത്തഡോക്സ് പള്ളിയിൽ ആയിപ്പ് എന്ന പേരിൽ മാമോദിസ സ്വീകരിച്ച അദ്ദേഹം ഇടവക ദേവാലയത്തിലെ ആരാധനകളിലും ശുശ്രൂഷകളിലും പിൽക്കാലത്ത് വളരെ ഉത്സാഹത്തോടെ പങ്കെടുത്തിരുന്നു എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. 1916 BA പാസ്സായ അദ്ദേഹം ബ്രഹ്മവാറിൽ അധ്യാപകനായും മിഷണറിയായും ജോലി ചെയ്തു. പിൽക്കാലത്ത് തിരുവല്ല MGM ഹൈസ്കൂളിൽ അധ്യാപകനായി. 1929 ജാനുവരി 8 വട്ടശ്ശേരിൽ ഗീവർഗീസ്മ ദിവനാസ്യോസ് തിരുമേനിയിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ച് സ്വന്തം ഇടവകയായ പാതിക്കാട് ദേവാലയത്തിന്റെ വികാരിയായി അദ്ദേഹം ശുശ്രൂഷിച്ചു. 1932 ഏപ്രിൽ 17 റംബാ സ്ഥാനം സ്വീകരിച്ച അദ്ദേഹം 1933 മെയ് 25 തിരുവല്ല ബഥനി പള്ളിയിൽ വച്ച് ജോസഫ് മാ സേവറിയോസ് എന്ന പേരിൽ മെത്രാനായി വാഴിക്കപ്പെട്ടു. തുടർന്ന് പരിമല സെമിനാരി താമസിച്ച് നിരണം ഭദ്രാസനത്തെ നയിച്ചു. പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ഷൗൽ എന്ന് വിളിക്കപ്പെട്ട അദ്ദേഹം പുനരൈക്യ പ്രസ്ഥാനത്തിനെതിരെ ശക്തമായി പ്രവർത്തിച്ചു. കത്തോലിക്ക സഭയിലേക്കുള്ള പുനരൈക്യം തടയുന്നതിന് സേവറിയോസ് തിരുമേനി അശ്രാന്തം പരിശ്രമിച്ചു. പുനരൈക്യ പ്രസ്ഥാനത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി സാവൂളിന്റെ വീറോടെ അദ്ദേഹം പ്രയത്നിച്ചു. എന്നാൽ ഓർത്തഡോക്സ് സഭയിലെ അന്തഛിദ്രം സേവറിയോസ് തിരുമേനിയെ ഒരു പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചു. നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന യേശുനാഥന്റെ കൽപ്പന പ്രാവർത്തികമാക്കണമെങ്കിൽ കത്തോലിക്ക സഭയിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് അദ്ദേഹം ക്രമേണ തിരിച്ചറിഞ്ഞു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11:23 ഇപ്രകാരം പറയുന്നു: എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്ക് വിരോധിയാകുന്നു. ഈ വചനം അദ്ദേഹത്തെ ഏറെ ചിന്തിപ്പിച്ചു. കത്തോലിക്ക സഭയെപ്പറ്റി കൂടുതൽ വായിക്കുവാനും പഠിക്കുവാനും അദ്ദേഹം പരിശ്രമിച്ചു. ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സാർവത്രിക സഭയായ കത്തോലിക്ക സഭയാണ് സത്യസഭയെന്ന് മാർ സേവരിയോസിന് ബോധ്യപ്പെട്ടു. പരിമലയിലെ പുരാതന ഗ്രന്ഥശേഖരങ്ങളെല്ലാം പരിശോധിച്ചും ചരിത്ര കൃതികൾ പഠിച്ചും കത്തോലിക്ക സഭയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി. അതേ തുടർന്ന് നിരണഭദ്രാസനത്തിന്റെ ചുമതല ഒഴിഞ്ഞ് രാജിക്കത്ത് നൽകി 1937 നവംബർ 29 രാവിലെ തന്റെ ഗുരുവായിരുന്ന മാർ ഇവാനിയോസ് പിതാവിന്റെ അടുക്കലേക്ക് തിരുവനന്തപുരത്ത് അദ്ദേഹം യാത്ര തിരിച്ചു. ഇവാനിയോസ് പിതാവിന്റെ അടുക്കലെത്തിയ അദ്ദേഹം അരമന ചാപ്പലിൽ മുട്ടുകൂത്തി വിശ്വാസ പ്രതിജ്ഞ ചെയ്ത് കത്തോലിക്ക മെത്രാനായി. 1938 ഒക്ടോബർ 8
തിരുവല്ല ഭദ്രാസനത്തിന്റെ ഭരണ ചുമതല അദ്ദേഹം ഏറ്റെടുത്തു. അക്കാലത്ത് മാർ തെയോവിലോസ് തിരുമേനി അനാരോഗ്യത്താൽ വിശ്രമിക്കുന്ന സമയമായിരുന്നതിനാൽ ഭരണ ചുമതല ഏറ്റെടുക്കുവാൻ അദ്ദേഹം നിർബന്ധിതനായി. തന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ എല്ലാവരും ഒന്നാകേണ്ടതിന് എന്ന ആദർശവാക്യമാണ് പിതാവ് സ്വീകരിച്ചത്. സത്യത്തെ സ്വീകരിക്കുവാൻ വൈകിപ്പോയെങ്കിലും തുടർന്ന് പുനരേക പ്രസ്ഥാനത്തിന്റെ ശക്തനായ വക്താവായി അദ്ദേഹം പ്രവർത്തിച്ചു. പുനരേക വേല ചെയ്യാത്ത മണിക്കൂറുകളും ദിവസങ്ങളും നഷ്ടമായി ഗണിക്കണമെന്ന് അദ്ദേഹം ജനത്തെ ഓർമ്മപ്പെടുത്തി. പുനരേക്ക ദൗത്യം പ്രചരിപ്പിക്കുവാൻ ധാരാളം പുസ്തകങ്ങളും ലഘുലേഖനങ്ങളും മാസികകളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. നിരന്തരമായി പുനരേക്കത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഉപവാസവും നോമ്പും കർശനമായി അദ്ദേഹം പാലിച്ചിരുന്നു. രോഗാവസ്ഥയിലും പ്രാർത്ഥനകളും ഉപവാസവും അദ്ദേഹം മുടക്കിയിരുന്നില്ല. മിക്ക രാത്രികളിലും ചെറുപുഷ്പഗിരിയിൽ അരമനയുടെ മുകൾ നിലയിൽ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള യാമപ്രാർത്ഥനകൾ കേൾക്കാമായിരുന്നുവെന്ന് സാക്ഷികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിൽക്കാലത്ത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ മേരീരി അരമന ചാപ്പലി പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നതായും അദ്ദേഹവുമായി അടുത്തിടപെട്ട വൈദികർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വൈദികർക്കും സിസ്റ്റേഴ്സിനും ദൈവജനത്തിനും അദ്ദേഹം ഒരു വത്സല പിതാവായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഏറെ തൽപരനായിരുന്നു മാർ സേവരിയോസ് തിരുമേനി. വിദ്യാഭ്യാസം, ആതുര സേവനം, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയിൽ അദ്ദേഹം ഏറെ ശ്രദ്ധ പതിപ്പിച്ചു. നിരവധി ദേവാലയങ്ങൾ അദ്ദേഹം പണികഴിപ്പിച്ചു. വിവിധ സ്കൂളുകൾ വിവിധ സ്ഥലങ്ങളിലായി അദ്ദേഹം ആരംഭിച്ചു. 1952 രൂപതാഭരണ ആസ്ഥാനം ചെറുപുഷ്പഗിരിയിൽ നിന്നും മേരിഗിരിയിലേക്ക് മാറ്റുവാൻ അദ്ദേഹം നേതൃത്വം നൽകി. ക്രമേണ അദ്ദേഹത്തിന്റെ ആരോഗ്യ നില വഷളായിക്കൊണ്ടിരുന്നു. 1955 ജാനുവരി മാസം 18 ചൊവ്വാഴ്ച വൈകിട്ട് 7:45 സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലേക്ക് അദ്ദേഹം യാത്രയായി. ഇന്നേക്ക് 67 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതം മലങ്കര സുറിയാനി കത്തോലിക്കരായ നമുക്ക് വലിയ മാതൃകയും പ്രചോദനവുമാണ്. കത്തോലിക്ക സഭയിൽ ജനിക്കുവാൻ നമുക്ക് സാധിച്ചത് ഒരു ഭാഗ്യമാണ്. എന്നാൽ ദീർഘനാളത്തെ പ്രാർത്ഥനയിലൂടെയും പഠനത്തിലൂടെയും സത്യസഭയെ തിരിച്ചറിഞ്ഞ് പുനരീക്കപ്പെട്ടവരുടെ ജീവിതം അതിനേക്കാൾ മഹാഭാഗ്യമുള്ള ജീവിതമാണ്. താൻ ഗ്രഹിച്ച യാഥാർത്ഥ്യം പ്രാവർത്തികമാക്കുന്നതിന് കാണിച്ച ധീരത, ദൈവപരിപാലനയിലെ ബോധ്യം, ഇവ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ ശ്രദ്ധേയമാണ്. സത്യമെന്തെന്ന് ബോധ്യപ്പെട്ട തിരുമേനി ആ സത്യമെന്തെന്ന് ബോധ്യപ്പെടുവാൻ ഇടയലേഖനത്തിലൂടെ അനേകരെ ക്ഷണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പഠിച്ചറിഞ്ഞ സത്യത്തെ അദ്ദേഹം പുനരേക്കത്തിലൂടെ അനുഭവിച്ചറിഞ്ഞു. നഷ്ടപ്പെടുന്നതിന്റെ വേദനയേക്കാൾ ശാശ്വത സമാധാനം നേടുന്നതിന്റെ സുഖം അദ്ദേഹം മനസ്സിലാക്കി. അന്വേഷിച്ചറിഞ്ഞ സത്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കുവാൻ തയ്യാറായി. അധികാരത്തിന്റെ വിളിയേക്കാൾ ദൈവത്തിന്റെ വിളിക്ക് അദ്ദേഹം മുൻതൂക്കം നൽകി. ആരെല്ലാം തന്നെ ഉപേക്ഷിച്ചാലും ദൈവം തന്നെ ഉപേക്ഷിക്കില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ആരെങ്കിലും കൂടെ പോരാൻ തന്റെ കൂടെയുണ്ടോ എന്ന് ചിന്തിച്ചതിനേക്കാൾ ദൈവം തന്റെ കൂടെയുണ്ടോ എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അതെ, അതാണ് ജോസഫ് മാർ സേവരിയോസ് മെത്രാപ്പൊലീത്ത. കാലം ചെയ്തിട്ട് 67 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഒരു ജ്യോതിർഗോളം പോലെ അദ്ദേഹം വിളങ്ങുന്നു. സഭയ്ക്കും സമൂഹത്തിനും ഒരു നേർ വെളിച്ചമായി അദ്ദേഹം. ഇന്ന് നമുക്ക് ഒരു ഓർമ്മ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് ആവേശവും പ്രചോദനവുമാണ്. ഈ ഓർമ്മ പെരുന്നാളിൽ അദ്ദേഹത്തിന്റെ മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തെ പോലെ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി സഭയോട് ചേർന്ന് സഭയുടെ പ്രബോധനങ്ങൾക്കനുസൃതമായി ജീവിക്കുവാൻ ദൈവം നമ്മളെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് ഈ ഓർമ്മ തിരുനാളിൽ പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.